ഗൈസ്, അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പൂജയും ചെറിയ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ തേങ്ങ ഉടക്കൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ മൂന്നാറിലേക്ക് പോവാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, അപ്പോൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ വീഡിയോയ്ക്ക് ഗൈസ്, അങ്ങനെ ആദ്യത്തെ ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ ഈ കാണുന്നത്. ഇവിടെ തമിഴ്നാട് ബോർഡർ കടക്കുമ്പോൾ ആദ്യത്തെ ഒരു ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി നിർത്തി പേര് കാര്യങ്ങളെല്ലാം കൊടുക്കണം കേട്ടോ. കൊഴിഞ്ഞാൻ പാറ പെർമിറ്റ് ഒക്കെ ഓക്കെ എല്ലാം ചോദിച്ചു. അത്ര തന്നെ അങ്ങനെ ഞങ്ങൾ മറയൂർ വഴി, അതായത് പൊള്ളാച്ചി മറയൂർ റൂട്ട് കൂടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് ഈ കാണുന്നതൊക്കെ മറയൂരിൻ്റെ ഒരു ഏരിയ സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള വ്യൂകളും ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. ഇതേ കണ്ടില്ല, കുരിശുപള്ളി ഒരു മലയുടെ മുന്നിലൊക്കെ ആയിട്ട് നല്ല അടിപൊളി സീനറി ആയിരുന്നു. അങ്ങനെ നേരെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ രണ്ട് സൈഡും ചന്ദനമാണ് കേട്ടോ. ചന്ദന മരങ്ങളുടെ ഒരു ഫോറസ്റ്റാണ് ഈ കാണുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് ഭാഗത്തും ഫുള്ള് ചന്ദന തൈകളാണ് കേട്ടോ. ഹലോ ഗൈസ്, ടെർമ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ ചെറിയൊരു ട്രിപ്പ് വന്നേക്കാണ്. അപ്പോൾ മൂന്നാർക്കാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യണ കമ്പനിയിൽ നിന്നുള്ള പിള്ളേരെല്ലാവരും കൂട്ടിയിട്ട് ഇന്ന് കാലത്ത് പുലർച്ചെ ഒരു 2 മണിക്ക് ഞങ്ങൾ ഇറങ്ങി നേരെ വന്നു. കാലത്തെ ഭക്ഷണടി ഫുഡ് ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ റൂം എടുത്തിട്ടുണ്ട്, സൂര്യനെല്ലിയിലാണ്, മൂന്നാർ സൂര്യനെല്ലിയിലാണ് റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോണ വഴിക്ക് ഞങ്ങൾ ഒരു 8-6 സ്ഥലം കണ്ടു. അപ്പോൾ അവിടെ നിർത്തിയിട്ട് ഉള്ള കാഴ്ചകൾ കണ്ടോ. എൻ്റെ ബാക്കിൽ കണ്ടില്ലേ സ്ഥലം, കണ്ടില്ലേ നല്ല അടിപൊളി വ്യൂ, നല്ല കോടയെല്ലാം അടിപൊളിയായിട്ട് കണ്ടപ്പോൾ ഞങ്ങൾ എല്ലാവരും നിർത്തി. അപ്പോൾ അത് ഞങ്ങളുടെ ട്രാവലറിലാണ് വന്നതാണ്. വണ്ടി ആയുധ പൂജയൊക്കെ ആയിട്ട് പൂജയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിർത്തിയേക്കാണ്. പിന്നെ അതേ പിള്ളേരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഗൈസ്, അപ്പോൾ അടുത്ത് ഇനിയിപ്പോൾ നേരെ പോകാനുള്ളത് ഞങ്ങൾ സൂര്യനെല്ലിയിൽ ഒരു റൂം, ടെൻറ്റ് പോലത്തെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ്. അങ്ങോട്ട് പോകണ വഴിക്ക് കണ്ട കാഴ്ചകളാണ് ഈ കാണുന്നത് കേട്ടോ. ഗൈസ്, ഞങ്ങളേ ഇങ്ങനെ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വണ്ടി കണ്ടു കേട്ടോ, ഒരു കാറ് കണ്ടു കേട്ടോ. അപ്പോൾ കാറിൻ്റെ ഉള്ളിൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ഇഷ്ടംപോലെ സാധനങ്ങളാണ് കേട്ടോ. ഈ വണ്ടിയിൽ നിറച്ച് ഇഷ്ടംപോലെ എന്താ പറയുക, ഓരോ ഭാഗങ്ങളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള ഓരോരോ സാധനങ്ങൾ. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം എന്തൊക്കെ ഐറ്റംസ് എന്നുള്ളത്. ഉദയ കാണല്ലേ ചേട്ടാ, ചേട്ടൻ്റെ പേരെന്താ? റജി രംഗൻ ഇട്ടുറുപ്പ എന്നറിയപ്പെടും. റജി രംഗൻ ഇട്ടുറുപ്പ എന്നറിയപ്പെടുന്നത് പാക്കേജ് ആണ്. 10 വർഷമായിട്ട് എറണാകുളത്തുണ്ട്, സ്വന്തമായിട്ട് ട്രാവൽസ് നടത്തുകയാണ്. ഒത്തിരി വണ്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വണ്ടിയും എന്ത് കാര്യങ്ങളും, ഹൗസ് ബോട്ട്, റൂം, എന്ത് കാര്യങ്ങളും ഉണ്ടെങ്കിലും ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ സമീപിച്ചു കഴിഞ്ഞാൽ നല്ല ഡിസ്കൗണ്ടിൽ നമുക്ക് റെഡിയാക്കി തരും. ചേട്ടൻ്റെ വണ്ടിയിൽ ഇഷ്ടം പോലെ സാധനങ്ങളാണ്. കന്യാകുമാരി കടപ്പുറത്ത് നിന്ന് നടന്നു പോയപ്പോൾ കിട്ടിയതാണ്. ലൈറ്റ് അടിക്കുമ്പോൾ പ്രത്യേകം കളറാ കാണണം അല്ലേ ചേട്ടാ? പിന്നെ അതേപോലെ ഇവിടെ ഇഷ്ടം പോലെ കണ്ണാടി ഇത് ഗുരുവായൂരിലെ പ്രസാദവാ, ഇത് കൊടുങ്ങല്ലൂരിലെ പ്രസാദം. അങ്ങനെ ഞങ്ങൾ ആ ഒരു സ്പോട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ, കണ്ടില്ലേ ബാക്കിൽ കാണുന്ന സ്പോട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോ നേരെ അടുത്ത റൂമിലേക്കാണ് പോണത്. അതിന് മുന്നേ വല്ല സ്ഥലങ്ങളും കാണാനുണ്ടെങ്കിൽ കാണുന്നതാണ് കേട്ടോ. വണ്ടി വീണ്ടും നിർത്തുന്നതാണ് കേട്ടോ. അപ്പോ ഗൈസ് എല്ലാരും ടയേർഡാണ്, നല്ലപോലെ ടയേർഡ് ഒക്കെയാണ്. അപ്പോ വീണ്ടും വണ്ടി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. ഡ്രൈവർ ചേട്ടൻ വണ്ടി ഓടിക്കുന്നു. കിട്ടിയ അപ്പൊ കിട്ടിയ തന്നെ ഗൈസ്, നല്ല തീറ സ്ഥലം ഉണ്ട്, അത് കണ്ടില്ലേ. നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല അടിപൊളി ഭാഗങ്ങളാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഗൈസ്, അപ്പൊ ഞങ്ങൾ നേരെ വീണ്ടും യാത്ര തുടങ്ങട്ടെ. ഇടയിലുള്ള കാഴ്ചകൾ വീണ്ടും കാണിച്ചു തരുന്നതാണ് കേട്ടോ. അതെ, അങ്ങനെ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇതേ കണ്ടില്ലേ നമ്മളെ പകുതിയിൽ നിന്ന് അങ്ങട്. ഇതേ കണ്ടില്ലേ ഇതിൻ്റെ അപ്പുറത്തേക്ക് നല്ല കോട്ട കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറി.
ആ വഴിയുടെ ഫുള്ള് കുടം, അതായത് മുന്നിൽ നിന്ന് വണ്ടികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല, ഒന്നും കാണില്ല കേട്ടോ. അപ്പം നല്ല കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കണം. അപ്പോൾ ഡ്രൈവർ ചേട്ടൻ എന്തായാലും സമ്മതിക്കണം കേട്ടോ. അത് കണ്ടില്ലേ വണ്ടികളൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ അത് കണ്ടില്ലേ നല്ല വൈബായിരുന്നു കേട്ടോ. ഈ ഒരു ഏരിയ എന്ന് പറയുകയാണെങ്കിൽ നല്ല കുട, മുന്നിലുള്ള ഒന്നും കാണില്ല, അതേപോലത്തെ ഒരു കുട തന്നെയാണ് കേട്ടോ ഈ വഴി. അല്ല ഗൈസ്, അങ്ങനെ വരണ വഴിക്ക് അടുത്തൊരു സ്പോട്ട് കണ്ടതാ കേട്ടോ. ഞങ്ങൾ അവിടെ മുന്നിലത്തെ ഒരു സ്പോട്ട് കണ്ടു കഴിഞ്ഞിട്ട് അടുത്ത സ്പോട്ടിലേക്ക് ഇറങ്ങിയത്. അപ്പോഴാണെങ്കിൽ ഫുള്ള് കോട എന്ന് പറഞ്ഞാൽ ഒന്നും കാണാനില്ല. ഇത്ര ഡിസ്റ്റൻസ് ഉള്ളവരെ മാത്രമേ കാണുള്ളൂ കേട്ടോ, അടുത്ത് നിൽക്കണവരെ മാത്രമേ കാണുള്ളൂ. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോണ്ടില്ലേ ഒന്നും കാണില്ല, ഫുള്ള് വൈറ്റ് എന്ന് പറഞ്ഞാൽ ആ കോട മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. അത് കണ്ടില്ല, അടിയിൽ മരങ്ങളും ഒരു വെള്ളച്ചാട്ടമൊക്കെ ചെറുതായിട്ട് കാണുന്നുണ്ട്, ചെറിയ ഒരു അംശം കാണുന്നുള്ളൂ. ബാക്കി എന്ന് പറയുന്നത് മൊത്തം കോടയാണ്. പിന്നെ ഇവിടെ ഒരു മല കണ്ടില്ല, ഇവിടെ ആൾക്കാർ പിള്ളേരൊക്കെ കയറി നിൽക്കുന്നുണ്ട്, അവിടെ ഒരാളും കാണാനില്ല. അതേപോലത്തെ കോടയാണ്, ഫുള്ള് കോട. അപ്പൊ ഇവിടെ നിന്നിട്ട് ഒരു ഡാൻസ് ഒക്കെ കളിച്ചിട്ട് പോവാന്ന പ്ലാന് ഞങ്ങളെ. അല്ല ഗൈസ്, അങ്ങനെ ഞങ്ങളത് വണ്ടി അവിടെ പാർക്ക് ചെയ്തു. സൂര്യനെല്ലിയില് ടെന്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു വഴി കൂടെ പോയിട്ടെങ്കിൽ മുകളിൽ കാണുന്നത് അവിടെ ഒന്ന് കാണിച്ചാൽ, അങ്ങോട്ട് ഒന്ന് കാണിച്ചു. ഇതിന് മുകളിലും ഹട്ടുകളാണ് കേട്ടോ, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഹട്ടുകൾ സ്റ്റേ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൂം എവിടെയാന്നുള്ളത് കറക്റ്റ് അവർ പറഞ്ഞിട്ടില്ല, എവിടെയായിട്ടാന്നുള്ളത്. അതായത് ഹട്ടുകളായിട്ടാണ് എല്ലാവർക്കും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഇവരുടെ റിസപ്ഷൻ വരുന്നത്. പിന്നെ ഇവർ രണ്ട് നേരത്തെ ഫുഡ് നമുക്ക് റെഡിയാക്കി തരും. പിന്നെ ഈ ഒരു 5 മണിക്കോ 4 മണി 5 മണിക്കോ ആകുമ്പോൾ അവരുടെ ഓഫ് റോഡ് ട്രക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടിയും കാണണം. പിന്നെ അതിന് മുന്നേ റൂം എവിടെയൊക്കെയാണെന്നുള്ളത് കാണണം. ഒരു റൂം കാണിച്ച് തന്നു കേട്ടോ. അതായത് എൻ്റെ ബാക്കിൽ കാണുന്ന സ്ഥലങ്ങൾ കണ്ടില്ലേ, ഇവിടെയാണ് ഫുള്ള് ടെൻറ്റുകൾ അവർ സെറ്റ് ചെയ്യാന്നുള്ളത്. ഇവിടെ തന്നെയായിരിക്കും ഇതേ കണ്ടത്. ഇവിടെ ആയിട്ടാണ് ക്യാമ്പ് ഫയർ വരുന്നത് കേട്ടോ. ഇവിടെ ആയിട്ടാണ് ക്യാമ്പ് ഫയർ വരുന്നത്. അതേപോലെ തന്നെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ, ബാക്കിലേക്ക് നല്ലൊരു വ്യൂ ആണ്. അത് അടിപൊളിയായിരിക്കും. പിന്നെ ഇതിവിടെ കണ്ടില്ലേ, ഇതിവിടെ ആയിട്ടൊരു മലയണ്ണാനിരുന്ന് എന്തോ ഒരു സാധനം തിന്നണ്ടേ, കാണണ്ടോ നമുക്ക്, കേൾക്കണില്ലേ ആളെന്തോ നല്ല തീറ്റയിലാണ് കേട്ടോ. ഗൈസ്, അവിടെ റൂം എങ്ങനെയൊക്കെയാ യൂസ് ചെയ്യേണ്ടത്, അതേപോലെ എവിടേക്കൊക്കെയാ റൂം തന്നിട്ടുള്ളതെന്നൊക്കെ പറയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് വഴി ഇവിടേക്ക് എത്തിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഓഫ് റോഡ് പോവാണ്. ഒരു കൊൽക്കുമല എന്ന് പറയുന്ന സ്പോട്ട് ഉണ്ട്, ഒരു സിംഹത്തിൻ്റെ ഒക്കെ രൂപത്തിലുള്ള മല എന്നൊക്കെയാണ് പിള്ളേരൊക്കെ പറഞ്ഞത്. ഞാൻ പറ്റത്തില്ല, അങ്ങനെ അത് കണ്ടില്ലേ. അങ്ങനെ റൂമിൽ അടിപൊളിയായിട്ട് നല്ല അടിപൊളി റൂം തന്നെയാണ്. ഒരു വിരി 3 തലമാണ്, അതായത് ഒരു റൂമിൽ 3 ആളാണ് കേട്ടോ. ഭർത്താവ് 3 ആളൊക്കെ കയറും ഇതിൽ. അതെന്തായാലും ഞാൻ ബാഗൊക്കെ അയച്ച് വെച്ച് ഇവിടെ ഫ്രഷാകാൻ വേണ്ടിയിട്ട് ഒന്ന് പോവാണ്. പിന്നെ കുരങ്ങന്മാരുടെ ശല്യമുള്ളതുകൊണ്ടേ നമ്മൾ ഈ മെയിൻ കവാടം അടുത്ത് തന്നെ ഇടാതാ. ഞാൻ കുരങ്ങന്മാർ വല്ലതും കയറിയിട്ട് എടുത്തു കൊണ്ടുപോയാൽ പിന്നെ നമ്മൾ കല്ലെറിഞ്ഞാൽ പോലും കിട്ടില്ല അവന്മാരെ. അതുകൊണ്ട് മറച്ചു. ഇനി അവിടെ ഒരു സ്പോട്ട് ഉണ്ട്. എൻ്റെ ടെൻറ്റിൽ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, നീയും ഉണ്ടാ. എന്നാൽ നീ കയറിക്കോ, ടെൻറ്റ് താക്കോലോ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ആ ആദ്യത്തെ ആദ്യത്തെ അപ്പോൾ അതേ പിള്ളേരൊക്കെ അവിടെ പോയി നിൽക്കണ്ടോ. അവിടെ ഒരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ ഫുള്ള് നല്ല അടിപൊളിയാണ്, കോട മലയുടെ മുകളിൽ ഫുള്ള് കോട കയറി നിൽക്കണം കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് കുറച്ചു നേരം നോക്കി നിൽക്കട്ടെ ഗായ്സ്. അപ്പം അങ്ങനെ ഞങ്ങൾ പറഞ്ഞ അവർ പറഞ്ഞ ഓഫ് റോഡിൻ്റെ ജീപ്പുകൾ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾക്ക് ഞങ്ങൾ അടുത്തത് കാണാൻ പോണത് കൊളുക്കുമലയാണ്. പിന്നെ ഇപ്പം നേരത്തെ വീഡിയോയിലും ഇപ്പം കണ്ട വീഡിയോയിലും കണ്ടില്ല, ബാക്കിൽ കാണിച്ചിട്ടുള്ള ആ മല ഫുള്ളൊന്നും കാണാനില്ല, അത്രയ്ക്കും കോടയാട്ടാ. കണ്ടില്ലേ ബാക്ക് ഫുള്ളും കോടയാണ്, അമ്മമാരി കോട കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ ഞങ്ങൾ കൊളുക്കുമലയ്ക്ക് കാണാൻ പോകണം. അപ്പം ജീപ്പുകൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഗായ്സ്. അപ്പം അങ്ങനെ ഞങ്ങൾ കൊളുക്കുമല കാണാൻ പോവാണ്. അല്ല കൊളുക്കുമല എന്നല്ല ഗൈസ്. അപ്പൊ അങ്ങനെ കൊളുക്കുമലക്കുള്ള ഓഫ് റോഡിന്റെ വണ്ടി വന്നു. അതേപോലെ അപ്പുറത്തും പിള്ളേർ കയറിയിട്ടുണ്ട്. ഞങ്ങൾ ഒരു 4 വണ്ടി ഉണ്ട്. അങ്ങനെ വണ്ടിയിൽ എല്ലാരും കയറി, ബാക്കി നമുക്ക് കാണാം. ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ചേട്ടാ? 12 കിലോമീറ്റർ. അങ്ങനെ 12 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത്. 16 കിലോമീറ്റർ. ഫുള്ള് ഓഫ് റോഡാണ്. ഓ ഗൈസ്, 4 കിലോമീറ്റർ നോർമൽ റോഡും 8 കിലോമീറ്റർ ഓഫ് റോഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ചേട്ടൻ. അപ്പൊ കാണാം ഗൈസ്. അങ്ങനെ ഞങ്ങളത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഇവിടെ നിർത്തിയേക്കാണ്. ഓ നല്ല വിശപ്പാണ് എല്ലാവർക്കും, നല്ല ടയർഡാ, നല്ല ടയറും ഗൈസ്. ഗൈസ് അങ്ങനെ കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്ക് ഒരു ഹോട്ടൽ കിട്ടിട്ടോ. ഇവിടെ ആണെങ്കിൽ ഫുള്ളാണ്, എല്ലാ ഹോട്ടലൊക്കെ നല്ല തിരക്കാട്ടാ. എനിക്ക് വരണ പോലെ പപ്പടം.
ഗൈസ് അങ്ങനെ ഓഫ് റോഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അതായത് ഫുള്ള് പാറ കല്ലുകൾ പോലത്തെ കല്ലുകളാട്ടോ. ഞങ്ങൾക്ക് വണ്ടിയുടെ ഉള്ളിൽ മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഫുള്ള് വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെയും തലയൊക്കെ അടിച്ചിട്ട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. നല്ല വൈബ് തന്നെയായിരുന്നു അത്. അത് പോയവർക്ക് തന്നെ മാത്രം മനസ്സിലാവുള്ളൂ കേട്ടോ. നീ കണ്ടില്ല ഇതേപോലത്തെ കല്ല് റോഡാണ്. അങ്ങനെ ഞങ്ങൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് പോകണം എന്നാട്ടോ അവർ പറഞ്ഞത്. ഒരു 30 മീറ്റർ നടന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സ്പോട്ട് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ വണ്ടികളും ഇവിടെ നിർത്തിയിട്ടേക്കാണ്. ഇപ്പൊ ഇവിടുന്ന് വേണം നടന്ന് വേണം എല്ലാരും ഇങ്ങനെ പോവാനായിട്ട്. ഓക്കെ കണ്ടില്ലേ, ഈ ഒരു സ്പോട്ടിൽ നിന്നേക്ക് നേരെ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ മുകളിലേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു സ്റ്റെപ്പ് കാണുന്ന കൂടെ ഇറങ്ങുന്നത്. ഇവിടെ നേരെ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകാനായിട്ട് പറ്റും. സ്റ്റെപ്പ് പോലെയാണ്, സൂക്ഷിച്ചില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും കേട്ടോ. പിന്നെ പിടിച്ചാൽ കിട്ടില്ല. അതേപോലെ തന്നെ അതേ കണ്ടില്ലേ, അവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. അവിടെയൊക്കെ ഒന്നും കാണുന്നില്ല, ഒരു രക്ഷയില്ലാത്ത സ്പോട്ടുകളാണ് കാണുന്നത്. അപ്പോൾ ഒന്നും പറയാനില്ല, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പറഞ്ഞപ്പോൾ ഞങ്ങൾ പതുക്കെ പതുക്കെ ഇറങ്ങാൻ പോവാണ്. ഇറങ്ങി നോക്കിയിട്ട് ബാക്കിയുള്ള എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഗൈസ് അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിരിക്കുന്നത്, കുളുക്കുമലയുടെ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് കാണാനുള്ള വ്യൂ പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്നതാണ്. ഈ വ്യൂ പോയിന്റ് എന്ന് പറയുന്ന സംഭവം, ഈ സാധനം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ആ വഴി അച്ഛൻ വരെ പോയി കണ്ടു നോക്കിയില്ല. അവിടെ പോയിട്ട് ഒന്നും കിട്ടിയില്ല. എന്നിട്ട് ലാസ്റ്റ് ആരൊക്കെ പറഞ്ഞിട്ടാണ് ഇതാണ് കുളുക്കുമലയില് എന്താടാ മലയുടെ പേര് ജാഗർ റോക്ക് എന്ന് പറയുന്ന സാധനം. ഇപ്പൊ ഇത് കാണാൻ വേണ്ടി വന്ന് ഇവിടെ വന്ന് ഇതും കൂടി നിട്ട്. പിന്നെ ഇതിന്റെ ബാക്ക് കണ്ടല്ലേ, ഫുള്ള് വലിയൊരു കൊക്കയാണ് കേട്ടോ. അപ്പുറം നോക്കിയാൽ ഒന്നും കിട്ടില്ല. അമ്മമാരെ ട്രോള് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. ഇതിനു മുന്നേ നമുക്ക് ഈ പരിപാടി കഴിക്കാം. ഇവിടുന്ന് ഈ വഴി തിരിച്ചു വരാന്ന് പറഞ്ഞ ചില്ലറ പാടല്ല, ഒടുക്കത്തെ കല്ലും കട്ടൊക്കെയാണ്. നോക്കി നടന്നില്ലെങ്കിൽ ആളുടെ കാര്യം ക്ലോസാ. ഇത് കണ്ടില്ലേ, ഇറങ്ങി പോകണില്ലേ ഓരോരുത്തർ. വീണ് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടും. അങ്ങനെ ഞങ്ങളുടെ ഊപ്പാട് ഇളകിയെന്ന് പറയാം. അവിടേക്ക് കയറാം, ഇറങ്ങി പോവാന്ന് പറഞ്ഞാൽ വിചാരിക്കണ പോലെയല്ല, അടിപൊളിയാണ്. ലാസ്റ്റ് ആ മലയും കൂടിയും കാണുമ്പോൾ എത്ര ഇറങ്ങിപ്പോയതിൻ്റെ ഉള്ള ഒരു ഇതെല്ലാം അടിപൊളിയായി. അതേ കണ്ടില്ലേ, എല്ലാവരും റിട്ടേൺ അടിച്ച് നമുക്ക് 5:45 ടൈം പറഞ്ഞിട്ടുള്ളത്. ബസ്സിൽ ജീപ്പിലേക്ക് തിരിച്ചാൽ തന്നെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് എത്തിട്ട് തിരിച്ചിറങ്ങി ഇറങ്ങി ആ നിന്നൊരു സ്ഥലത്ത് മഴ കുറവായിരുന്നു കേട്ടോ. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി തുടങ്ങിയപ്പോ വീണ്ടും ചാറൽ കിട്ടി തുടങ്ങിട്ട് ഞങ്ങൾക്ക്. പിന്നെ അതെ ഇത് കണ്ടില്ലേ, നമ്മുടെ മറ്റേ സിനിമയുടെ പേരെന്താ, ആൻ മരി ആന്റണി കൽപ്പിലാണെന്ന്. ആ ആ ഒരു സംഭവം പോലത്തുള്ള ഒരു ഇറക്കാണ് കേട്ടോ ഇനി വരാൻ പോണത്. അത് നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. അവിടെ സൂപ്പർ വൈസ്. അങ്ങനെ ഞങ്ങളതേ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിരിച്ച് ജീപ്പിൽ കയറി, അതേപോലെ പോണ വഴി കണ്ടില്ലേ, ഓരോ ജീപ്പിന് കറക്റ്റ് പോകാനായിട്ടുള്ളൂ. അപ്പോൾ സൈഡ് ഒതുക്കി സൂക്ഷിച്ചൊക്കെ ഇറക്കും, നല്ല ഇറക്കാം കേട്ടോ. അതേപോലെ വീഡിയോസൊന്നും നല്ല പോലെ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇതേ തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് കണ്ടില്ലേ, നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പുറത്ത് നല്ല കോടമഞ്ഞായതുകൊണ്ട് ഗ്ലാസ്സിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ ഭാഗം കാണില്ല. അതുകൊണ്ട് ആൾ പുറത്തേക്ക് തലയിട്ട് നോക്കിയിട്ടാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. മുന്നിൽ കണ്ടില്ലേ നല്ല മഴയുണ്ട്, ആൾ പുറത്തേക്ക് തലയിട്ടിട്ടാണ് വണ്ടി ഓടിക്കുന്നത് കേട്ടോ. ഗൈസ് അങ്ങനെ നല്ല ഓഫ് റോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡ് ഓഫ് റോഡ് കഴിഞ്ഞിട്ട് ഫുഡ് അൺലിമിറ്റഡ് ഫുഡാണ്. ഫുഡ് കുഴപ്പമില്ല, നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ, ബാർബിക്യൂ, പിന്നെ അതേപോലെ എന്താണ് ചപ്പാത്തി, ബിരിയാണി, ഫുഡ് കുഴപ്പമില്ലായിരുന്നു. നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ക്യാമ്പ് ഫയർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാമ്പ് ഫയറൊക്കെ കാണാൻ കഴിഞ്ഞു. പിന്നെ കട്ടിൻ്റെ നല്ല ടയർഡായിരുന്നു ട്രിപ്പ് പോയിട്ട് വന്നാൽ. അങ്ങനെ അതിലൊക്കെ കിടന്നു കഴിഞ്ഞു പിന്നെ ഇന്ന് ഏർലി മോർണിംഗ് വിളിച്ച് കണ്ടിരിക്കുക അവർ ഒരു അലാറം വെച്ചിട്ട്. അത് കഴിഞ്ഞിട്ട് കാലത്ത് ഒരു 6 കിലോമീറ്റർ ഒരു നടന്നിട്ടുള്ള ഒരു ട്രക്കിങ്ങാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിള്ളേരൊക്കെ നടക്കുന്നുണ്ട്, ബാക്കിൽ കുറേ പേര് നടക്കുന്നുണ്ട്. ഇവിടെ കോട്ടയൊക്കെ അടിപൊളി കേട്ടോ, ഒന്നും കാണില്ല കണ്ടില്ലേ, അപ്പുറത്തെ സൈഡിലേക്കൊന്നും കാണില്ല. അപ്പോൾ നടന്ന് പോയിക്കാം ട്രക്കിങ്ങിൻ്റെ എന്തൊക്കെയാണ് കാണാനുള്ളത്, കുറേ എന്തൊക്കെയോ കാണാം. പക്ഷെ അങ്ങനെ കുറച്ച് വഴി നടന്നു വന്നപ്പോൾ രണ്ട് ഭാഗത്തും ഫുള്ള് തേയില തോട്ടം കേട്ടോ. നല്ല അടിപൊളി ലുക്കാണ്, നോക്കണം കേട്ടോ. വേണ്ട ഇവിടെ നിന്നൊന്നും കാണില്ല നമുക്ക് അറ്റത്തേക്കും, അത്രയും കോടയാണ്. കണ്ടില്ലേ ഫുള്ള് കോട. വെച്ച് കിട്ടിയൊരു കൂട്ടുകാരനാ കേട്ടോ, ആ വൈന തലോട്ട് കൊണ്ട് നിൽക്കണം. അങ്ങനെ ഇതേ 4 കിലോമീറ്റർ നടന്ന് കഴിഞ്ഞ് വന്നിട്ട് കാണുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് ഈ കാണുന്നത്, ഒരു പാറ. അതിനപ്പുറം ഒന്നുമില്ല, വീണ് കഴിഞ്ഞാൽ പോയി തന്നെ കേട്ടോ. കണ്ടില്ലേ നല്ല ലുക്ക്, അടിപൊളി സ്ഥലം കേട്ടോ.
ഗൈസ്, അങ്ങനെ കാലത്തെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ കാലത്ത് വന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഒരു ഊത്തപ്പം, ഇഡ്ലി, ഉഴുന്നുവട, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ദേ ഇവിടെയാണ് ഞങ്ങൾ കിടന്നത് കേട്ടോ, ഈ ടെൻറ്റുകളിലായിട്ടാണ് ഞങ്ങൾ ഇന്നലെ ഉറങ്ങിയത്. അങ്ങനെ ഇവിടുത്തെ ചെക്കൗട്ട് ചെക്ക് ഇൻ ടൈം കഴിയാറായി. ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് ചെക്കൗട്ട് അടിക്കണം. അങ്ങനെ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇപ്പോൾ സൂര്യനെല്ലിയിലാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. മൂന്നാറിൽ സൂര്യനെല്ലി അതാണ് ഈ സ്ഥലത്തിൻ്റെ പേര് വരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ തിരിക്കാറായി. ഇനിയിപ്പോൾ നേരെ മൂന്നാർക്ക് പോയിട്ട് കുറച്ച് പിള്ളേർക്ക് കുറച്ച് പർച്ചേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അങ്ങനെ അങ്ങനെ റൂമിൽ നിന്ന് തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാർക്ക് പോയിട്ടിരിക്കുമ്പോൾ ചെറിയൊരു വാട്ടർഫോൾസ് വന്നു കേട്ടോ. ബാക്കിൽ കണ്ടില്ലേ വാട്ടർഫോൾസിൻ്റെ കറക്റ്റ് പേര് പെയ്യ വാട്ടർഫോൾസ് എന്നാണ് വരുന്നത്. നല്ല അടിപൊളി ലുക്കിലാണ് വരുന്നത് കേട്ടോ. ഗൈസ്, അങ്ങനെ ഞങ്ങളതേ ഇവിടെ മൂന്നാറിന്ന് എല്ലാം കറങ്ങലൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് റിട്ടേൺ തിരിച്ച് വീട്ടിലേ പോവാം കേട്ടോ. അപ്പോൾ പോയോണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു ഫാക്ടറി കണ്ടു, ഒരു തേയില ഫാക്ടറി. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും നമ്മുടെ തേയില വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കുള്ള തേയില വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് തേയില. അങ്ങനെ തേയില വാങ്ങിച്ചു, എല്ലാവരും തേയില വാങ്ങിച്ച് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ വീഡിയോടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാട്ടോ. ഇനിയിപ്പോൾ പോണ വഴിക്ക് കാണാനായിട്ടുള്ള അതൊന്നുമില്ല. ഇനി നമ്മളിവിടെ വീഡിയോടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ കേട്ടോ.